പ്രിയമുള്ളവരെ, കോവിഡിൻ്റെ ഭാഗമായ അടച്ചിടൽ നമ്മുടെ കുട്ടികളിൽ വിരസതയും മടുപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. സമപ്രായക്കാരുമായി ഇടപെടാനുള്ള അവസരം പൂർണ്ണമായും ഇല്ലാതായത് ഇതിൻ്റെ ആക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പഠനം പൂർണ്ണമായും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയതോടുകൂടി മൊബൈൽ ഫോൺ ഉൾപ്പെടെ ടാബ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള ഗാഡ്ജറ്റുകളുമായി ഇടപെടാനുള്ള കുട്ടികളുടെ അവസരം കൂടുതലായിരിക്കുകയാണ്. പഠനത്തിൻ്റെ ഇടവേളകളിൽ സമപ്രായക്കാരുമായി അവർ വാട്സപ്പ് പോലുള്ള സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്താൻ തുടങ്ങിയത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ്. ആദ്യഘട്ടങ്ങളിലൊക്കെ ഇത്തരം ഗ്രൂപ്പുകൾക്ക് സമ്മതം നൽകിയിരുന്ന രക്ഷിതാക്കളും പരാതി പറഞ്ഞു തുടങ്ങി. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുക? ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു കുട്ടിയായിരിക്കും ഗ്രൂപ്പ് നിർമ്മിക്കുന്നതും അതിൽ ചേരാനുള്ള ലിങ്ക് ഷെയർ ചെയ്യുന്നതും. ചില കുട്ടികളെങ്കിലും അവരുടെ പരിചയത്തിലുള്ള മറ്റേതെങ്കിലും കുട്ടികൾക്ക് കൂടി ഈ ലിങ്ക് കൈമാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതിൻ്റെ ഫലമായി ക്ലാസ്സിലെ കുട്ടികളല്ലാത്ത കുട്ടികളും ഈ ഗ്രൂപ്പിലേക്ക് കയറി വരാൻ, പ്രത്യേകിച്ച് മുതിർന്ന ആളുകളൊക്കെ ഈ ഗ്രൂപ്പിലേക്ക് കയറി വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അതോടെ കാര്യം കേവലം കുട്ടിക്കളിയല്ലാതായി മാറുകയാണ്. കുടുംബാംഗങ്ങളുടെ ഉൾപ്പെടെ സ്വകാര്യ രംഗങ്ങൾ പോലും കുട്ടികൾ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളുടെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊള്ളാനുള്ള പ്രായം കുട്ടികൾക്ക് ആയിട്ടുണ്ടാവില്ല. അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും കൂടുതൽ കൂടുതൽ തെറ്റുകളിലേക്ക് അവരെ കൊണ്ടുപോകാനും ഉദ്ദേശിച്ചു മാത്രം ഗ്രൂപ്പിലേക്ക് കയറിയ മുതിർന്ന ആളുകളുടെ കെണിയിൽ കുഞ്ഞുങ്ങൾ വീണുപോകാനാണ് സാധ്യത. അപകടകരമായ ഗെയിമുകളുടെ പ്രചാരണം, അശ്ലീല വെബ്സൈറ്റുകളെയോ അല്ലെങ്കിൽ അശ്ലീല രംഗങ്ങളിലെയോ ഷെയറിംഗ് തുടങ്ങിയ അപകടങ്ങളിലേക്ക് ഇത്തരം ഗ്രൂപ്പുകൾ സ്വഭാവം മാറുന്നത് സ്വാഭാവികമാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തികച്ചും നിഷ്കളങ്കമായി മാത്രം പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഗ്രൂപ്പുകളും ഉണ്ട് എന്ന യാഥാർത്ഥ്യവും നമ്മൾ ഉൾക്കൊള്ളണം. കുട്ടികൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്, അത് മൊബൈൽ ഫോണായാലും ടാബ്ലറ്റായാലും, നമ്മൾ കൂടി ഉപയോഗിക്കുന്നതായാലും കുട്ടികൾക്ക് വേണ്ടി മാത്രമായി വാങ്ങിക്കൊടുത്തതായാലും ഇടയ്ക്ക് ഒന്ന് വാങ്ങി നോക്കുന്ന ശീലം ഓരോ രക്ഷിതാവിനും ഉണ്ടാവണം. അത് പക്ഷേ ഒരു കളവ് കണ്ടുപിടിക്കുക എന്ന സ്വഭാവത്തിലുള്ളത് ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികൾ ഓൺലൈനിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പുള്ള സമയത്ത് പോലും അവർ നടത്തിയ ചാറ്റുകളൊന്നും തന്നെ ഫോണിൽ കാണുന്നില്ല എങ്കിൽ ഇതിൻ്റെ ഗൗരവം കുട്ടികളുമായി ചർച്ച ചെയ്ത് ഇത്തരം പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കില്ല എന്ന് ഉറപ്പു നൽകിയതിന് ശേഷം വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഫോൺ ഉപയോഗം നിയന്ത്രിക്കുക പോലുള്ള കാര്യങ്ങളിലേക്ക്, ഗ്രൂപ്പുകൾ ഡിലീറ്റ് ചെയ്ത് കളയുക പോലുള്ള കാര്യങ്ങളിലേക്ക് ഓരോ രക്ഷിതാവും സഗൗരവവും നീങ്ങേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളുടെ അടുത്ത കൂട്ടുകാരുടെ കുടുംബാംഗങ്ങളുമായി നമുക്ക് നല്ല ബന്ധം ഉണ്ടാവണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കുട്ടി ഉൾപ്പെട്ടിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ മറ്റ് അംഗങ്ങളുമായും അവരുടെ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം ആ കൂട്ടത്തിൽപ്പെടാത്ത ആരെങ്കിലും കയറി വരാനും അതിനെ ഹൈജാക്ക് ചെയ്യാനുമുള്ള സാധ്യതയെ തടയുന്നതിന് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. ചാറ്റിങ്ങിന് പകരം വീഡിയോ കോൾ വഴിയോ അല്ലാതെയോ കുറച്ച് സമയം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കുഞ്ഞുങ്ങൾക്ക് അനുവദിക്കാം. അത് ഗ്രൂപ്പ് കോൺഫറൻസ് കോൾ ആവുന്നത് കുറേ കൂടി നല്ലതാവും. കുടുംബത്തിൻ്റെ സൗഹൃദ ചർച്ചാവേളകളിൽ ഫോൺ ഉപയോഗം കൊണ്ടുള്ള മെച്ചങ്ങളും അതിൻ്റെ അപകട സാധ്യതകളും ചർച്ചാവിഷയമാവട്ടെ. ഒരുപാട് ഉപയോഗമുള്ള ഈ ഒരു സംവിധാനത്തെ ഏറ്റവും കരുതലോടെ എങ്ങനെ ഉപയോഗിക്കാം എന്നത് അവരുടെ കൂടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതാണ് ഏറ്റവും ഗുണകരമാവുക. കാലഘട്ടം മാറിയിരിക്കുന്നു. കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നതിനെ പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്താൻ ഒരു തരത്തിലും നമുക്ക് ഇനി സാധ്യമല്ല. അതുകൊണ്ട് ഓരോ ഉപയോഗവും കരുതലോടെയാവാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കൂടിയിരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ച് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ആശംസകൾ.